വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17:26-27 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഞാൻ ആ വാക്യം തിരിച്ചാണ് വായിക്കുന്നത്. 27 വായിച്ചിട്ട് 26 വായിക്കുകയാണ്. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 17:26-27. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാടിലും ഉണ്ടാകും. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാടിലും ഉണ്ടാകും. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഥാവെ, അനുഗ്രഹീതമായ ഈ കൺവെൻഷനിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പങ്കെടുക്കുന്നതിന് ദൈവം തമ്പുരാൻ തന്ന സാവകാശത്തിനായി അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അഭിവന്ദ്യരായ തിരുവേനിമാരെയും വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെയും അങ്ങയുടെ ജനത്തെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ബലഹീനനായ അടിയനെ ബലപ്പെടുത്തണമേ. കേൾക്കുന്ന നിന്റെ മക്കളുടെ ഹൃദയങ്ങളോട് അവിടെ നിന്ന് പ്രവർത്തിക്കണമേ. യേശുവിന്റെ തന്നെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. സ്റ്റീഫൻ വില്യം ഹോക്കിൻസ് 76-ാമത്തെ വയസ്സിൽ 2018 അദ്ദേഹം നിര്യാതനായി. വിശ്വവിഖ്യാതനായ ഭൗതിക ശാസ്ത്രജ്ഞൻ. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ ജനിച്ച് ഏറ്റവും പ്രഗത്ഭനായി തീർന്ന ഒരു മൾട്ടി ഫേസറ്റഡ് പേഴ്സണാലിറ്റി, തിയററ്റിക്കൽ ഫിസിസിസ്റ്റ്, കോസ്മോളജിസ്റ്റ്, ഡയറക്ടർ ഓഫ് സെന്റർ ഫോർ തിയററ്റിക്കൽ കോസ്മോളജി അറ്റ് കേംബ്രിഡ്ജ്. 21-ാമത്തെ വയസ്സിൽ മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന ഒരു രോഗം ബാധിച്ച് സാവധാനം പാരലൈസ്ഡായ കമ്പ്യൂട്ടർ നിയന്ത്രിതമായ ഒരു ചക്രക്കസേരയിൽ അര നൂറ്റാണ്ടിലധികം ജീവിച്ച, തലച്ചോർ മാത്രം പ്രവർത്തിച്ച ഒരു ഇതിഹാസമായിരുന്നു സ്റ്റീഫൻ വില്യം ഹോക്കിൻസ്. മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് 2017 അദ്ദേഹം പറഞ്ഞു, ഭൂമിയിൽ ഇനി മനുഷ്യന് ജീവിക്കാൻ കഴിയുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ പരമാവധി 100 വർഷം ഈ ഭൂമിയിൽ ഇനി മനുഷ്യന് ജീവിക്കാൻ കഴിയുന്നത്. ഇന്ന് നാം കാണുന്ന ഓരോ സംഭവങ്ങളും നാം എടുത്തു നോക്കിയാൽ, വിശുദ്ധ വേദപുസ്തകവുമായി താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ ഈ ഭൂമിക്ക് ഇനി അധികം ആയുസ്സില്ല എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് ഞാൻ ഈ നാളുകളിൽ എനിക്ക് കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം, വി ആർ ലിവിംഗ് ഇൻ ദ ലാസ്റ്റ് അവർ ഓഫ് ദ ലാസ്റ്റ് ഡേയ്സ്. വി ഹാവ് ടു ബി വെരി കോഷ്യസ് അബൌട്ട് ദിസ് സ്റ്റേറ്റ്മെന്റ്. വി ആർ ലിവിംഗ് ഇൻ ദ ലാസ്റ്റ് അവർ ഓഫ് ദ ലാസ്റ്റ് ഡേയ്സ്. നാം ജീവിക്കുന്നത് അന്ത്യകാലത്തിന്റെ അവസാന മണിക്കൂറുകളിലാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചിരുന്ന കാര്യങ്ങളെല്ലാം മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് കർത്താവ് പറയുന്ന അതിപ്രധാനമായ ചില വസ്തുതകളാണ് വിശുദ്ധ ലൂക്കോസ് സുവിശേഷത്തിൽ നിന്നാണ് ഞാനിപ്പോൾ ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്. യേശു തമ്പുരാൻ പറയുകയാണ്, മനുഷ്യപുത്രന്റെ വീണ്ടും വരവിൽ നോഹയുടെ കാലത്തിന്റെ തനിയാവർത്തനമുണ്ടാകും. ആ കാലഘട്ടത്തെ കുറിച്ച് വേദപുസ്തകം നൽകുന്ന ചില സൂചനകൾ ഈ രാത്രി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Remember, Bible prophecies are not to scare us, but to challenge us to be prepared. വേദപുസ്തകത്തിന്റെ വെളിപ്പെടുത്തലുകൾ, പ്രവചനങ്ങൾ ഒന്നും നമ്മെ പേടിപ്പിക്കുന്നതിനല്ല, മറിച്ച് നമ്മെ തന്നെ ഒരുക്കുന്നതിനാണ് എന്ന പ്രത്യേകം ഓർമ്മിക്കണം എന്ന് രാത്രി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. എന്താണ് നോഹയുടെ കാലത്ത് സംഭവിച്ചത് എന്ന് മാത്രമാണ്
ഈ രാത്രി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാമിപ്പോൾ വായിച്ച ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലെ ആ വാക്യങ്ങളെ ആസ്പദമാക്കി ചില സത്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാവും എന്ന് യേശുദമ്പരൻ തറപ്പിച്ചു പറയുമ്പോൾ വളരെ കാര്യമായി നാം ശ്രദ്ധിക്കേണ്ട ചില സൂചനകൾ. Those days were characterized by progress and prosperity. Those days were characterized by progress and prosperity. പുരോഗതിയുടെയും സമൃദ്ധിയുടെയും നാളുകളായിരുന്നു അവ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 20-ാമത്തെ വാക്യം പറയുന്നു, ലാമക്കിനെയും അദ്ദേഹത്തിന്റെ ഒരു ഭാര്യ ആദായയുടെ മകൻ യാബാലിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു എന്നാണ് നാം വായിച്ച് കേട്ടത്. വേട്ടതേടലിൽ നിന്ന് മൃഗപരിപാലനത്തിലേക്കുള്ള ഒരു പ്രോഗ്രസ്. From hunting to domestication of animals. ലോക ചരിത്രത്തിൽ ആദ്യമായി വേട്ടതേടലിൽ നിന്ന് മൃഗപരിപാലനത്തിലേക്കുള്ള പ്രോഗ്രസ് സംഭവിച്ചത് ആ കാലത്താണ് എന്ന് വേദപുസ്തകം പറയുന്നു. അലഞ്ഞ തിരിയലിൽ നിന്ന് കൂടാരവാസത്തിലേക്കുള്ള പ്രോഗ്രസ്. From wandering to settlement. മനുഷ്യന്റെ ജീവിത രീതിയുടെ പുരോഗതിയുടെ ആദ്യ പടവുകളാണ് ഇവിടെ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രോഗ്രസ് ഇൻ ലൈഫ് സ്റ്റൈൽസ്. ഇറ്റ് വാസ് എ പീരിയഡ് ഓഫ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ്. ഒരു കാലത്തും മനുഷ്യന്റെ ചിന്തയിൽ പോലും വരാതിരുന്ന പുരോഗതി. വേട്ട തേടി നടന്ന മനുഷ്യൻ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് എന്ന പുരോഗതിയിലേക്ക് വരികയാണ്. അലഞ്ഞു തിരിഞ്ഞ മനുഷ്യൻ സെറ്റിൽമെന്റിലേക്ക് വരികയാണ്. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഹ്യൂമൻ പ്രോഗ്രസ്. 4-ാം അധ്യായം 22-ാം വാക്യത്തിൽ ലാമക്കിന്റെ മറ്റൊരു ഭാര്യ സില്ലയുടെ മകൻ തൂവൽ കൈനെ കുറിച്ച് പറയുകയാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായിരുന്നു. He learned how to extract metal from ore and invented the melting business. മൃഗപരിപാലനത്തിലെന്ന വ്യവസായത്തിലേക്കുള്ള അടുത്ത പടി. The next step of progress in human life, a period of scientific advancements. 4-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു, കൈ ഒരു പട്ടണം പണിതു എന്നവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. കൺസ്ട്രക്ഷൻ ഓഫ് സിറ്റീസ്. എ പീരിയഡ് ഓഫ് എഞ്ചിനീയറിംഗ് അഡ്വാൻസ്മെന്റ്സ്. 6-ാം അധ്യായം 13-മുതലുള്ള വാക്യങ്ങളിൽ ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് എഞ്ചിനീയറിംഗ് പ്രോജക്ട് നോഹയുടെ പെട്ടക നിർമ്മാണം വിശദീകരിച്ചിട്ടുണ്ട്. കഥാവ് പറയുകയാണ്, നോഹയുടെ കാലത്ത് സംഭവിച്ചത് തന്നെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ്, സയന്റിഫിക് അഡ്വാൻസ്മെന്റ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് അഡ്വാൻസ്മെന്റ്സ്, ഇത് മൂലമുണ്ടായ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത്തരം ഡെവലപ്മെന്റ് മൂലമുണ്ടായ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആധുനിക കാലഘട്ടത്തെ തികച്ചും കോംപ്ലിക്കേറ്റഡ് ആക്കിയിരിക്കുകയാണ് എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. സൗദി അറേബ്യ എന്ന് പറയുന്ന യാഥാസ്ഥിതിക രാജ്യത്ത് റോബോട്ടിന് സിറ്റിസൺഷിപ്പ് നൽകിയിരിക്കുന്നു. റോബോട്ട് സോഫിയ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഹാൻസൺ റോബോട്ടിക്സ് ഉണ്ടാക്കിയതാണ് റോബോട്ട് സോഫിയെ. സോഫിയയെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു മീറ്റിംഗ്, അതിന്റെ ലൈവ് ടെലികാസ്റ്റ് ലോകം മുഴുവൻ നാം കണ്ടതാണ്. അതിലെന്നെ ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തിയ ഒരു ചോദ്യവും അതിന്റെ ഉത്തരവും ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയുകയാണ്. സോഫിയയോട് ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. എങ്ങനെയാണ് നിനക്ക് ചിരിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് നിനക്ക് സംസാരിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയുന്നത്? പെട്ടെന്ന് സോഫിയ ഒരു ചോദ്യം എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു ചോദ്യമാണ്. ഹൗ ഡു യു നോ ദാറ്റ് യു ആർ എ ഹ്യൂമൻ ബീയിങ്? സോഫിയ
സോഫിയ എന്ന റോബോട്ടിനോട് ചോദ്യം ചോദിച്ച ആളിനോട് റോബോട്ട് ചോദിക്കുകയാണ്, ഹൗ ഡു യു നോ ദാറ്റ് യു ആർ എ ഹ്യൂമൻ ബീയിങ്? നാം എത്തിച്ചേർന്നിരിക്കുന്ന ലോക സാഹചര്യം ഇന്നിതാണ് എന്ന് മറക്കരുത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഭക്ഷണ രീതി മാറിപ്പോയി. ഒരു കാലത്ത് പ്രകൃതിയോട് ഇണങ്ങി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മനുഷ്യന്റെ ഭക്ഷണ രീതി മാറിപ്പോയി. അതിന്റെ തിക്തഫലങ്ങൾ നമ്മൾ നിത്യേന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ വസ്ത്ര രീതി മാറിപ്പോയി. ഇതൊക്കെ വിശദീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ സമയം ഇല്ലാത്തത് കൊണ്ടുപോയി. മനുഷ്യന്റെ പാർപ്പിട രീതി മാറിപ്പോയി. ഗ്രാമീണ സംസ്കൃതിയിൽ നിന്ന് പട്ടണ സംസ്കൃതിയിലേക്കുള്ള വളർച്ച നമ്മുടെ ജീവിത രീതിയെ ആകപ്പാട് മാറ്റി മറിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം പാർക്കാൻ പണിയുന്ന ഭവനങ്ങൾ, വാങ്ങുന്ന ഭവനങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വിലയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് പത്രത്തിൽ വന്ന ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറിച്ച് വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം, ഒരു മാസം മുമ്പ്, ഡൽഹിയിൽ ഒരു വീട് അനുഷ്ക സിംഗ് വാങ്ങി, വില 477 കോടി. പുനസരവേലി താമസിച്ചിരുന്ന അരമനയിലും തൊട്ടടുത്ത് ഞാൻ താമസിക്കുന്ന പാഴ്സലേജിനും ഇടയ്ക്കുള്ള സ്ഥലത്താണ് ഈ വീട് എന്നത് ഓർക്കുമ്പോൾ എന്നെ ഞെട്ടിക്കുകയാണ്. ആ വീടിന്റെ വില 477 കോടി. ഒരു വർഷം മുമ്പ് അവരുടെ ചിറ്റമ്മ അതേ റോഡിൽ തന്നെ ഒരു വീട് വാങ്ങി, 435 കോടി. നവീൻ ജിൻഡൽ ഡൽഹിയിലെ വീട് 150 കോടി. രത്തൻ ടാറ്റ കൊളാബയിലെ വീട് 150 കോടി. ഷാരൂഖ് ഖാൻ മുംബൈയിലെ വീട് 250 കോടി. അനിൽ അംബാനി മുംബൈയിലെ വീട് 5000 കോടി. മുകേഷ് അംബാനി സൗത്ത് മുംബൈയിൽ വാങ്ങിച്ചിരിക്കുന്ന വീട് 400,000 സ്ക്വയർ ഫീറ്റ്. We are living in the last hour of the last days. ജീവിതത്തിൽ നാം ഒരിക്കൽ പോലും ചിന്തിക്കാത്ത, ഒരിക്കൽ പോലും ഇമാജിൻ ചെയ്യാത്ത, ഒരു കാലത്തും ഡ്രീം ചെയ്യാതിരുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മുംബൈയിലെയും ഡൽഹിയിലെയും കാര്യം മാത്രമല്ല, ഇന്ന് ഞാൻ താമസിക്കുന്ന കൊച്ചു കേരളത്തിൽ 2 ആഴ്ച മുമ്പ് ഞാനൊരു വീട് കൂതാശിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് വെറുതെ ചോദിച്ചു, എത്ര രൂപയാണ്? 2 കോടി രൂപയാണ് അടച്ചത്. സ്റ്റീഫൻ ഹോക്കിൻസ് പറഞ്ഞു, 2020 ചന്ദ്രനിലേക്കും 2025 ചൊവ്വയിലേക്കും ഗവേഷകരെ അയക്കണം. 30 വർഷത്തിനകം ചന്ദ്രനിൽ താവളം ഒരുക്കണം. മനുഷ്യൻ സ്പേസിൽ വീട് വെക്കാൻ പോവുകയാണ്. ഇനി കൊളാബയിൽ നിന്നും, ഡൽഹിയിൽ നിന്നും, എറണാകുളത്ത് നിന്നും നമ്മൾ താമസം മാറാൻ പോവുകയാണ്. പോകുന്നത് മറ്റൊന്നുമല്ല, സ്പേസിലേക്കാണ്. ചൈന ചന്ദ്രനിലേക്ക് ടൂർ പോകാൻ ഡേറ്റ് നിശ്ചയിച്ചു, ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. അമേരിക്കയിൽ നാസയുടെ പ്രോജക്റ്റിൽ 2000 പേര് ഓൾറെഡി സീറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു ചന്ദ്രനിലേക്ക് ടൂർ പോകാൻ. സ്പേസിൽ മാത്രമല്ല, കടലിനടിയിൽ നാം വീട് വെക്കാൻ വരികയാണ്. ദുബായിൽ ആഡംബര റിസോർട്ട് വരുന്നു, പേര് ഫ്ലോട്ടിംഗ് വെനീസ്. ഉദ്ഘാടനം 2020 കടലിനടിയിലാണ് ഫ്ലോട്ടിംഗ് വെനീസ്. ടെക്നോളജി അതിഭയങ്കരമായി വളരുകയാണ്, അതിഭയങ്കരമായി വളരുകയാണ്. നാം ആരും മനസ്സിലാക്കുന്നതിനപ്പുറം, നമുക്ക് കോംപ്രഹെൻഡ് ചെയ്യാനും കഴിയുന്നതിനപ്പുറം ടെക്നോളജി വളരുകയാണ്. കോടിക്കണക്കിന് ദരിദ്ര ജനങ്ങളുള്ള ഭാരതം പോലും ക്യാഷ്ലെസ് ഇക്കോണമിയിലേക്ക് വളർന്നിരിക്കുകയാണ്. ഭാവിയിൽ മനുഷ്യർക്കെല്ലാം ഇനി പേരിന് പകരം നമ്പർ നൽകാൻ പോവുകയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് റെയിൽവേ ബുക്കിംഗ് തുടങ്ങി PNR നമ്പറിലേക്ക് നമ്മുടെ പേരുകൾ മാറിയപ്പോൾ തന്നെ നാം ശ്രദ്ധിക്കാതെ പോയ ഒരു സത്യം, ഇനി നമുക്കാർക്കും പേരുണ്ടാവില്ല, ഇനി നമുക്കെല്ലാവർക്കും നമ്പർ വരാൻ പോകും. ഈ നമ്പർ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. പക്ഷെ വേദപുസ്തകം വായിക്കാൻ നമ്മൾ മെനക്കെടാത്തത് കൊണ്ടാണ് 100 ആണ്ടുകൾക്ക് മുമ്പ് ഇത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരുന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിച്ചാൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വരാൻ പോകുന്ന ലോകത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകം പറയുകയാണ്. അത് വലിയവരും ചെറിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈ മേലോ നെറ്റി മേലോ ഒരു മുദ്ര കിട്ടുമാറും. കുറെ കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ്. മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ അല്ലെങ്കിൽ നമ്പറോ ആയ മുദ്രയുള്ളവൻ അല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെ വരും. ഇനി ഒരു നമ്പർ ഇല്ലാതെ അരി വാങ്ങിക്കാൻ ഒക്കാത്ത കാലത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു പക്ഷേ
2019-ൽ തന്നെ സംഭവിച്ചേക്കാം. ഇനിയും നമ്മൾ വളരാൻ പോവുകയാണ്. അത്ര നമ്മുടെ ശരീരത്തിലൊരു ഐഡന്റിഫിക്കേഷൻ ഡിവൈസ് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഒരു ന്യൂ റഡാർ ഉപയോഗിച്ച് നമ്മൾ എവിടെ പോകുന്നു, എങ്ങോട്ട് പോകുന്നു എല്ലാം കണ്ടുപിടിക്കാം. നമ്മുടെ കാർ മുംബൈ നഗരത്തിലൂടെ ഓടുമ്പോൾ സ്പേസിലിരുന്ന് കണ്ടുപിടിക്കുന്നത് പോലെ, ഇനി നമ്മൾ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു എന്ന് കണ്ടുപിടിക്കാൻ ആവശ്യമായ ചിപ്പ് നമ്മുടെ ശരീരത്തിൽ പിടിപ്പിക്കാൻ പോവുകയാണ്. എത്തിച്ചേരുന്ന ഗതികേടിനെ കുറിച്ച് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അവിടെ വിടുക. നാം ജീവിക്കുന്നത് അന്ത്യകാലത്തിന്റെ അവസാന മണിക്കൂറിലാണ്. രണ്ട്, ദോസ് ഡേയ്സ് വേർ ക്യാരക്ടറൈസ്ഡ് ബൈ പ്ലഷർ. ഉല്ലാസത്തിന്റെ കാലമായിരുന്നു അത്. 4:21 ഇങ്ങനെ പറയുന്നത്, യാബാലിന്റെ സഹോദരൻ യൂബാലിനെയാണ് പരിചയപ്പെടുത്തുന്നത്. യൂബാൽ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഉല്ലാസത്തിന്റെ പിതാവായി മാറി. ഫാദർ ഓഫ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി. ദൈവത്തിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് നടന്ന ആദ്യ മാതാപിതാക്കളുടെ കൊച്ചു കൊച്ചു മകനെ കുറിച്ചാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഈ ആദ്യ മാതാപിതാക്കൾക്ക് തന്നെ ഒരു അബദ്ധം പറ്റി. എല്ലാ ദിവസവും ദൈവത്തിന്റെ തോളിൽ കൈയിട്ട് ഏതൻ തോട്ടത്തിൽ കൂടെ നടന്ന മനുഷ്യനാണ്. എന്നാൽ അവർ ഒരു ദിവസം നല്ലതും ഭംഗിയുള്ളതും കാമ്യവുമായതിന്റെ പിന്നാലെ പോയത് കൊണ്ട് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്നത്തെ തലമുറ നല്ലതും ഭംഗിയുള്ളതും കാമ്യവുമായതിന്റെ പിന്നാലെയാണ്. അതുകൊണ്ട് ഞാൻ ഈ നാടുകളിൽ വിളിച്ചു പറയുന്നു, അവർ വേൾഡ് ഇസ് എ പ്ലഷർ മാഡ് വേൾഡ്. ഉല്ലാസഭ്രാന്ത് ബാധിച്ച സമൂഹമാണ് നമ്മുടേത്. Let me repeat the statement again. Our world is a pleasure-mad world. ഉല്ലാസഭ്രാന്ത് ബാധിച്ച സമൂഹമാണ്. ദൈവഭക്തിയേക്കാൾ ഉല്ലാസങ്ങൾക്കാണ് ഇന്ന് പ്രാധാന്യം. ദൈവിക ബോധവും ദൈവഭക്തിയും പടിയിറങ്ങിപ്പോയി. നമുക്ക് മുമ്പേ ഇവ പരീക്ഷിച്ച് തകർന്നു പോയ ഒരുപാട് രാജ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് മുംബൈയിൽ അധിവസിക്കുന്ന പ്രവാസികൾ മറക്കരുത് എന്ന് രാത്രി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് മുമ്പേ ദൈവഭക്തിയും ദൈവാശ്രയബോധവുമെല്ലാം ഉല്ലാസങ്ങൾക്ക് വഴിമാറിയ ഒരുപാട് സംസ്കാരങ്ങൾ തകർന്ന് തരിപ്പണമായി പോയ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഭാരതത്തിലേക്ക് സുവിശേഷവുമായി ആദ്യമായി മിഷണറിമാരെ അയച്ച ഇംഗ്ലണ്ട് എന്ന് പറയുന്ന അതിപരിശുദ്ധമായ നാട് ഇന്ന് എത്തിയാൽ അവിടുത്തെ അവസ്ഥ പരിതാപകരമാണ് എന്നത് ഓർക്കുക. അവിടെ ചെന്നാൽ കൂറ്റൻ പള്ളികൾ പബ്ബുകളായി രൂപാന്തരപ്പെട്ട് കുടിച്ചു കൂത്താടുന്ന പുത്തൻ തലമുറയാണ് നാം കാണുന്നത്. 2 വർഷം മുമ്പ് ഇംഗ്ലണ്ടിലൊരു കൺവെൻഷന് പ്രസംഗിക്കാൻ പോകാൻ ഭാഗ്യം കിട്ടിയപ്പോൾ ഞാൻ അവിടുത്തെ വികാരിയച്ചനോടൊപ്പം ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാണാൻ പോയി. വില്യം ഷേക്സ്പിയറിന്റെ വീട് കാണണം എന്ന അതിയായ മോഹമുണ്ട്. ഷേക്സ്പിയറിന്റെ വീട് കാണാൻ പോയി. അതിന്റെ അടുത്ത് ഷേക്സ്പിയറെ മാമോദിസ മുക്കിയ ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൽ പോയി അദ്ദേഹത്തെ മാമോദിസ മുക്കിയ മാമോദിസ തൊട്ടി വരെ അവരെ സംരക്ഷിപ്പിച്ചിട്ടുണ്ട്. മാമോദിസ രജിസ്റ്റർ സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന കെയർടേക്കറോട്. അതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടതിന് ശേഷം ഞാൻ ചോദിച്ചു, ഇപ്പോൾ എത്ര മെമ്പേഴ്സ് ഉണ്ട് ഈ പണിയിൽ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 6 or 7. And all of them are very old people. അത് കഴിഞ്ഞ് ഞാൻ പാഴ്സനേജിലേക്ക് വരുന്ന വഴിയാണ്. ഒരു പടുകൂറ്റൻ പള്ളി കണ്ടു, പടുകൂറ്റൻ പള്ളി. ഞാൻ എന്റെ സുഹൃത്ത് വികാരിച്ചനോട് ചോദിച്ചു, അച്ഛാ ഇവിടെ പള്ളിയിൽ ആളുകൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ജനമാണല്ലോ. ഉടനെ അച്ഛൻ പറഞ്ഞു, അച്ഛാ അതിപ്പോൾ പള്ളിയല്ല, നാടൻ ഭാഷയിൽ കളിഷാപ്പാണ്. കുടിച്ചു കൂത്താടുകയാണ്. പ്ലഷർ മാഡ് വേൾഡ്. വി ആർ ലിവിംഗ് ഇൻ ദ ലാസ്റ്റ് അവർ ഓഫ് ദ ലാസ്റ്റ് ഡേയ്സ്. അമേരിക്കയിൽ ധാരാളം പള്ളികൾ വിൽപ്പന കിട്ടിയിരിക്കുകയാണ്. അമേരിക്കൻ ഭദ്രാസനത്തിന്റെ അധിപനായിരുന്ന തിരുഷി ശ്രീമേനി കുറെ കാലം അവിടെ ജീവിച്ച ഞങ്ങളൊക്കെ ആരാധിച്ച പള്ളികൾ മിക്കതും വിൽപ്പനക്കിട്ട് വാങ്ങിയതാണ്, മറക്കരുത്. ഒരു കാലത്ത് ദൈവത്തെ ആരാധിച്ചിരുന്ന ഒരു തലമുറയുടെ പുതിയ തലമുറയ്ക്ക് ദൈവത്തെ ആരാധിക്കാൻ താല്പര്യമില്ലാതെ ഉല്ലാസങ്ങളുടെ പിന്നാലെ പോയത് കൊണ്ട് വിൽക്കേണ്ടി വന്ന പള്ളികൾ വാങ്ങിച്ച് നാം വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു. ഇന്ന് അത് വിൽക്കേണ്ടി വരുമോ എന്ന ഗതികേടിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. വി ആർ ലിവിംഗ് ഇൻ ദ ലാസ്റ്റ് അവർ ഓഫ് ദ ലാസ്റ്റ് ഡേയ്സ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഈറ്റിലും വിശുദ്ധന്മാർ തഴച്ചു വളർന്നുമായ ഫ്രാൻസിന്റെ ഇന്നത്തെ അവസ്ഥ, അടുത്ത കാലത്ത് അവിടുത്തെ പുറത്തിറങ്ങിയ
ഒരു പുസ്തകത്തിന്റെ ടൈറ്റിൽ വായിച്ചാൽ മാത്രം മതി, തുറന്നു നോക്കണ്ട. ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, Will the church bells ring tomorrow? Will the church bells ring tomorrow? നാളെ പള്ളിമണികൾ ശബ്ദിക്കുമോ? Our world is a pleasure-mad world. എല്ലാം ഉല്ലാസങ്ങളാണ്. നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ്? കൊച്ചു കേരളം. ആത്മീയതയും അനുബന്ധ പരിപാടികളും എല്ലാം ഇന്ന് ഉല്ലാസങ്ങളായി മാറിയിരിക്കുകയാണ്. പരിപാവനമായി സഭ കരുതിയിരുന്ന കൃപാമുഖാന്തരങ്ങളായ കൂതാശകൾ അഭിപ്രായങ്ങളായി മാറിപ്പോയി. കേരളം എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ 32-ാമത്തെ വർഷം വൈദിക ശുശ്രൂഷ ചെയ്യുന്ന ഒരു ഇടിയ പട്ടക്കാരൻ എന്ന നിലയിൽ സങ്കടത്തോട് പറയട്ടെ, മാർത്തോമാ സഭ ഒരു കാലത്ത് പരിപാവനമായി കരുതിയിരുന്ന കൃപാമുഖാന്തരങ്ങളായ കൂതാശകൾ അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അഭിപ്രായങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുന്നത് മതിയാക്കുകയാണ്. നമ്മൾ ഉല്ലാസങ്ങളുടെ പിന്നാലെ പോവുകയാണ്. വിശദീകരിക്കാൻ സമയമില്ലല്ലോ, ഇന്ന് സമയമില്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ വിശദീകരിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ് ഞാൻ. ഇന്നത്തെ വിവാഹ കൂതാശകൾ കണ്ണു തുറന്ന് നടത്താനൊക്കാത്ത ഗതികേടിലാണ് പൗരോഹിത്യ സമൂഹം. കാരണം കൃപാമുഖാന്തരം അല്ല കൂതാശയെന്നും അത് കോപ്രായമാണെന്നും വിശ്വാസികൾ വിളിച്ചു പറയുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. ശവസംസ്കാരം പോലെയുള്ളവ ഇവന്റുകളാണ്. ഇപ്പോൾ അത് മാനേജ് ചെയ്യുന്നത് ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളാണ്. ലൈവ് ടെലികാസ്റ്റ് ആണ് ശവസംസ്കാര ശുശ്രൂഷകൾ. ആത്മീയ യോഗങ്ങൾ വ്യാപാര മേളകളാണ്, കലാപരിപാടികൾക്ക് തുല്യമാണ്. ആത്മീയ നേതാക്കൾ റാം റഹീം സിംഗുമാരായി മാറുകയാണ്. പരമഭക്തിയറന്മാരായിരുന്ന സാധു കൊച്ചുകുഞ്ഞുപദേശിമാരുടെ സ്ഥാനം കോടീശ്വരന്മാരായ ബ്രദറന്മാർ കൈയടക്കിയിരിക്കുകയാണ്. ഭക്തി ഉല്ലാസങ്ങളായി മാറുകയാണ്. ചെവി പൊട്ടിക്കുന്ന സ്റ്റീരിയോഫോണിക് സൗണ്ടുകളുള്ള അടിപൊളി ഗാനമേളകളും അടിപൊളി പ്രസംഗങ്ങളും ചെപ്പടി വിദ്യകളും കൊണ്ട് ആത്മീയ വ്യാപാര മേളകൾ നാട്ടിൽ തകർക്കുകയാണ്. Those days were characterized by pleasure. ദൃശ്യമാധ്യമങ്ങൾ. മലയാളത്തിൽ ആദ്യമായി ഒരു സിനിമ 100 കോടി ക്ലബിൽ, 100 കഴിഞ്ഞു 150 കോടി കഴിഞ്ഞു. ഒരു കൊച്ചു സംസ്ഥാനമായ കേരളത്തിലെ ഒരു സിനിമ 150 കോടി കളക്ട് ചെയ്തു കഴിഞ്ഞു. TV, സീരിയൽ, ഭ്രാന്ത്, എന്താണ് അവയുടെ ഉള്ളടക്കം? അബദ്ധസഞ്ചാരത്തിന്റെ കഥകളാണ്. ഞാൻ ഒരുപാട് ഇലസ്ട്രേഷൻസ് ഒക്കെ ഇതിനകത്ത് കൊത്തി നിറച്ച് കൊണ്ടുവന്നതാണ്. പക്ഷെ അച്ഛന്റെ വെരുട്ട് കാരണം അതിനെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ്. എങ്കിലും ഒരെണ്ണമെങ്കിലും ഇതിനോട് ചേർത്ത് പറയുന്ന അത്യാവശ്യമാണ്. TV സീരിയൽ ഭ്രാന്ത് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ അധർമ്മമായ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഞാൻ ഈ നാളുകളിൽ പോകുന്ന സ്ഥലങ്ങളെല്ലാം, കഴിഞ്ഞ ഈ വീക്കെൻഡിൽ റാന്നി ഭദ്രാസന കൺവെൻഷനിൽ ശനിയാഴ്ചയിലെ 2 യോഗങ്ങളിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടി. ഈ വരുന്ന ശനിയാഴ്ച കൊട്ടാരക്കര കൺവെൻഷനിൽ ഉച്ചയ്ക്കും വൈകിട്ടും ദൈവനമ്പുരാൻ പ്രസംഗിക്കാൻ ഇങ്ങനെ അവസരം തന്നിട്ടുണ്ട്. വിളിച്ചു പറയുകയാണ് ഇന്ന് ലോകത്തോട്, ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ അധമമായ സംസ്കാരം, TV സീരിയൽ ഭ്രാന്ത്. എന്റെ ഒരു സുഹൃത്ത് യാക്കോബായ സഭയിലെ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാനച്ഛൻ തമ്പി മാറാടി അച്ഛൻ. തമ്പി മാറാടി അച്ഛൻ ഈ കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ വന്ന് ഒരു പ്രസംഗം പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം ഒരു സംഭവം പറഞ്ഞു. കേട്ടപ്പോൾ അത്ഭുതം തോന്നിപ്പോയി. പക്ഷേ പച്ച പരമാർത്ഥമാണ്. യാക്കോബായ സഭയിലൊക്കെ ആളുകളുടെ പേരിൽ കുർബാന ഒലിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതുകൊണ്ട് കുർബാന പണം അടയ്ക്കാനായി ഓഫീസിൽ ആളുകൾ ഇരിക്കുന്ന സ്ഥലമാണല്ലോ. ഒരമ്മച്ചി കുർബാന പണം അടയ്ക്കാനായി ഈ കൊച്ചന്റെ അടുത്ത് നിന്ന് പറഞ്ഞു, മോനെ കാത്തുവിന്റെ പേരിൽ ഒരു കുർബാന. ഈ കൊച്ചൻ ചോദിച്ചു, അമ്മച്ചി കാത്തു ആരാ? അമ്മച്ചി അമ്മച്ചിയുടെ വേണ്ടി കാത്തു, മക്കളും കൊച്ചുമക്കളും ഒന്നുമില്ലല്ലോ, മോനെ നീ അങ്ങ് എഴുതി വെച്ചാ മതി. പിന്നെ കൊച്ചൻ ചോദിച്ചു, അമ്മച്ചി ആരാ അമ്മച്ചി കാത്തു? ഉടനെ പറയാം, മോനെ ആ കർത്തപത്തുവിലെ കാത്തുവിനെ ഓട്ടോറിക്ഷ ഇടിച്ചിട്ട് പോയടാ, ആ കുഞ്ഞിന് വേണ്ടി കുർബാന ഒല്ലിക്കാൻ വന്നിരിക്കുകയാണ്. തമ്പിമാരാടി അച്ഛൻ പറയുകയാണ്, ദൈവമേ എന്ന് വിളിക്കാൻ ഈ തമ്പിമാരാടിച്ചൊരു ഭാഷ ആവർത്തിക്കാണ്, ദൈവമേ എന്ന് വിളിക്കാൻ ഈ തള്ളയ്ക്ക് ഇപ്പോൾ ബോധമില്ല. സീരിയലിലെ ഒരു കഥാപാത്രത്തിന്റെ പേരിൽ കുർബാന ചൊല്ലിക്കുന്ന ഗതികേടിലേക്ക് വളർന്നിരിക്കുകയാണ് നമ്മൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം എത്തിച്ചേർത്തിരിക്കുന്ന ലോക സാഹചര്യം എവിടെയാണ് എന്ന് ഈ രാത്രി ആത്മശോധനം ചെയ്യണം. സാമൂഹ്യ മാധ്യമങ്ങൾ, ഇന്റർനെറ്റ് ഭ്രാന്ത്, ഫേസ്ബുക്ക് ഭ്രാന്ത്, വാട്സാപ്പ് ഭ്രാന്ത് ഇപ്പോഴത്തെ ഭ്രാന്തുകളാണ്. അവയുടെ അതിപ്രസരം കാരണം ഒരു തലമുറയുടെ ജീവിതത്തിൽ നിന്ന് ദൈവവും ദൈവികതയും പടിയിറങ്ങിപ്പോയി.
Our world is a pleasure-mad world. ആർക്കാണ് സുവിശേഷം? ആർക്കാണ് പ്രസംഗം? ആർക്കാണ് കൺവെൻഷൻ? ഏത് തലമുറയെ കുറിച്ചാണ് പറയുന്നത്? They are indulged in this type of ഭ്രാന്തുകൾ. വാട്സാപ്പ് ഭ്രാന്ത്, ഫേസ്ബുക്ക് ഭ്രാന്ത്. എന്തിന് പിള്ളേരെ മാത്രം? തൈക്കിളവന്മാരും സന്ധ്യ കഴിഞ്ഞാൽ മാന്താണ് കൊണ്ടാട്ടില്ല. We are living in a pleasure-mad world. ജനിച്ചു വീഴുന്ന കുഞ്ഞിന്റെ കയ്യിൽ വരെ ഇപ്പോൾ സ്മാർട്ട് ഫോണും ടാബുമാണ്. അതുകൊണ്ട് എന്ത് പറ്റി? ഇന്ന് കുട്ടികളെ ശ്രദ്ധിച്ചാൽ ഇടവഴികളിലും മുക്കുകളിലും ഒക്കെ രണ്ടു മൂന്ന് പേര് ചേരുന്നിടത്തല്ല അവര് ഒരു സാധനത്തെ നോക്കി നിൽക്കുകയാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ പറയുന്നത് കൊണ്ട് ഇപ്പോൾ അത് പറയാൻ കണ്ട് രൂപയിൽ എന്ന മരണക്കെടിയിലൊക്കെ നമ്മുടെ സമൂഹം എത്തിച്ചേർന്നു എന്നത് മറക്കരുത്. അതുകൊണ്ട് എന്തുപറ്റി? ഇപ്പോൾ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം, നാട്ടിൽ മാത്രമല്ല എവിടെ ചെന്നാലും, യുവജനങ്ങളുടെ എല്ലാം പെടലി കുനിഞ്ഞുപോയി. രാവിലെ മുതൽ രാത്രി വരെ കുനിഞ്ഞിരുന്ന് നോക്കി ഒരെണ്ണത്തിന്റെയും പെടലി ഇപ്പൊ ദൂരില്ല. ഉല്ലാസഭ്രാന്ത് ബാധിച്ച സമൂഹമാണ്. ഉല്ലാസം വേണ്ട എന്നല്ല, ഉല്ലാസഭ്രാന്ത് അപകടമാണ്. ഓർക്കുക, നാം ജീവിക്കുന്നത് അന്ത്യകാലത്തിന്റെ അവസാന മണിക്കൂറിലാണ്. മൂന്ന്, ദോസ് ഡേയ്സ് വേർ ക്യാരക്ടറൈസ്ഡ് ബൈ പെർവേർഷൻ ആൻഡ് പ്രൈഡ്. ദോസ് ഡേയ്സ് വേർ ക്യാരക്ടറൈസ്ഡ് ബൈ പെർവേർഷൻ ആൻഡ് പ്രൈഡ്. വക്രത, വികടത, രണ്ട് അഹങ്കാരം. വക്രത, നാലാമത്തെ എട്ടാം വാക്യം, കൈ ഹാബേലിനെ വയലിലേക്ക് ക്ഷണിച്ച് അവിടെ വെച്ച് കൊന്നു കളഞ്ഞു. ആദ്യ കൊലപാതകമാണ്. ഇന്ന് എന്തുമാത്രം കൊലപാതകങ്ങളാണ്! അപ്പൻ മകനെ, മകൻ അപ്പനെ, സഹോദരൻ സഹോദരനെ, കൂട്ടുകാരൻ കൂട്ടുകാരനെ, അയൽക്കാരൻ അയൽക്കാരനെ, ആരവനെ വിട്ടു അടുത്ത സ്റ്റേജിലേക്ക് കയറി, ഭാര്യയും കാമുകനും കൂടി ഭർത്താവിനെ, ഒരു രൂപയ്ക്ക് വേണ്ടി മധ്യവയസ്കനെ തലക്കടിച്ചു കൊന്നു. കാമുകി പിണങ്ങിയതിന് ഫ്ലോറിഡയിൽ സ്കൂളിൽ 17 കുഞ്ഞുങ്ങളെ വെടിവെച്ചു കൊടുക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആണ്, ഭാര്യ ഭർത്താവാകാൻ കൊതിച്ചിരുന്നവനെ ബിരിയാണി വെച്ച് കൂട്ടുകാർക്ക് കൊടുത്തു. എന്തൊരു ലോകത്താണ് നാം ജീവിക്കുന്നത്! രാഷ്ട്രീയ കൊലപാതകങ്ങൾ, കേരളം എന്ന് പറയുന്ന ഭ്രാന്താലയം, വിവേകാനന്ദൻ പണ്ട് പറഞ്ഞത് അക്ഷരാർത്ഥം നടക്കുന്ന ഭ്രാന്താലയം, 51 വയസ്സുകാരനെ 51 വെട്ട് വെട്ടിക്കൊന്ന കേരളം, ദൈവത്തിന്റെ നാട്. 30-കാരന്റെ മുട്ടിനടിയിൽ 37 വെട്ട് വെട്ടിയ കേരളം തകർക്കുകയാണ്. എത്ര കുടുംബങ്ങൾ അനാഥമായി കൊണ്ടിരിക്കുകയാണ്. Those days were characterized by perversion and pride. അതിന്റെ മൂർദ്ധന്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ സമൂഹം. രണ്ട്, വികടതയാണ്. 4:19 വാക്യത്തിൽ ലാമക്ക് രണ്ട് ഭാര്യമാരെ എടുത്തു എന്നൊരു പ്രയോഗം. ആദ്യം ദൈവം സംവിധാനം ചെയ്ത, ആശീർവദിച്ച കുടുംബ സംവിധാനത്തെ ആദ്യമായി തകിടം മറിച്ച മനുഷ്യനാണ് ലാമക്ക്. ഏതെന്തോ പ്രതീക്ഷയിൽ ദൈവം ആശീർവദിച്ച കുടുംബ സംവിധാനത്തെ തകിടം മറിച്ച ആദ്യ മനുഷ്യൻ. ഇന്നത്തെ അവസ്ഥ എന്താണ്? കാനഡയിൽ 2 മാസം മുമ്പ് 2 പുരുഷന്മാരെ അറസ്റ്റ് ചെയ്തു. എന്റെ പത്ര കട്ടിങ്ങും പേപ്പറും ഒക്കെ ഇരുമ്പോണ്ട് ഞാൻ ഈ ആഗ്രഹിച്ചെടുക്കാനോട് തന്നെ കൊണ്ടുനടക്കുന്ന ആളാണ്. ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഇതൊന്നും കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ജെയിംസ് മാരിയോൺ അറസ്റ്റ് ചെയ്യാൻ കാരണം 5 ഭാര്യമാരുണ്ടായിരുന്നു. അടുത്തത് അതിനേക്കാൾ ഭയങ്കരമാണ്. വിൻസ്റ്റൺ ബ്ലാക്ക്മോർ 25 ഭാര്യമാരും 146 മക്കളും, രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. ലാമക്കിന്റെ മൂത്ത ചേട്ടനാണ്. 6:1-14 വരെയുള്ള വാക്യങ്ങൾ അരുതാത്ത ബന്ധങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇൻഅപ്രോപ്രിയേറ്റ് റിലേഷൻഷിപ്സ്. വികടതയാണ്, വക്രതയാണ്, പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളാണ്, സ്വവർഗരതിയാണ്. ലൈംഗികത ദൈവം വിഭാവനം ചെയ്തതുപോലെ വിവാഹ ബന്ധത്തിൽ മാത്രമല്ലാതെ വന്നിരിക്കുകയാണ്. Virginity is no longer seen as a precious gift. Homosexuality has been tolerated and accepted. They are not merely tolerated and accepted, they are promoted as alternative lifestyles. Samantha ജീവിതശൈലിയായി രൂപാന്തരപ്പെടുകയാണ്. It is being celebrated. അങ്ങനെയുള്ളവരെ പൗരോഗത്യ ശുശ്രൂഷയിൽ വരെ നിയോഗിക്കുകയാണ്. ശൂന്യമാക്കുന്ന മ്ലേച്ഛത, അതിവിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണും എന്ന് പറയുന്നത്
നടന്നുകൊണ്ടിരിക്കുകയാണ്. Things that used to be done in back rooms and talked about in whispers are displayed openly. ചുംബന സമരം ലേറ്റസ്റ്റ് ഉദാഹരണമാണ്. വിശദീകരിക്കുന്നില്ല. ഉൽപ്പത്തി 6:12 ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരിക്കുന്നു. As in the days of Noah, the hearts of our generation is wicked and evil. And we see perversion everywhere, everywhere. And ahankaram, ahambhavam. നാലാമത്തെ 23 വാക്യം ഭാര്യയുടെ മുമ്പിൽ വീമ്പുളക്കുന്ന രാമക്കിനെയാണ് നാം കാണുന്നത്. രാമക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദായം സില്ലായുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പിൻ, രാമക്കിൻ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവിതരുവിൻ. എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എന്റെ പരുക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. 24 വാക്യം അതിനേക്കാൾ ഭയങ്കരമാണ്. കയ്യിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ രാമക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. ഞാൻ ആരാ? അവൻ ഞങ്ങളുടെ വല്യപ്പൻ കൈനേക്കാൾ ഞാൻ കേമന അറിയാമോ? എല്ലാവരും ഇപ്പോൾ നമ്പർ 1 ആണ്, ആരും താഴെയില്ല. ഇന്ന് ആരെയും വകവയ്ക്കാത്ത കാലമാണ്, ആരെയും പേടിയില്ലാത്ത കാലമാണ്. എറണാകുളത്തെ മഹാരാജാസ് കോളേജിൽ അധ്യാപകന്റെ കസേര പ്രതീകാത്മകമായി കത്തിച്ചതാണ് കേരളം. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പിറ്റേ ദിവസം മലയാള മനോരമയിൽ എഴുതിയ ഒരു കൊച്ചുവാചകം വായിക്കട്ടെ. പ്രിൻസിപ്പലിരിക്കുന്ന കസേര കത്തിച്ച് പ്രതീകാത്മക ശബദാഹം നടത്തുന്ന കുട്ടികൾ ഒന്നോർക്കണം, അവർ ഗുരുത്വക്കേട് ഇരന്നു വാങ്ങുകയാണ്. ഗുരുത്വക്കേട് ഇരന്നു വാങ്ങുകയാണ്. എന്താ കാരണം? അഹങ്കാരമാണ്. ആധുനിക ലോകത്തിന്റെ മുദ്രാവാക്യമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. നാം ജീവിക്കുന്നത് അന്ത്യകാലത്തിന്റെ അവസാന മണിക്കൂറിലാണ്. എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, നോഹയുടെ കാലം പുനർജനിച്ചിരിക്കുന്നു എന്നതിൽ തർക്കമില്ല. അങ്ങനെയാണെങ്കിൽ, നോഹയുടെ കാലം പുനർജനിച്ചിരിക്കുന്നുവെങ്കിൽ കർത്താവ് വരാൻ അധികം കാലമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റ വാചകം പറഞ്ഞു വിടുന്നു. വരുന്ന ദിവസങ്ങളിലെ പ്രസംഗങ്ങൾ കേൾക്കാൻ വരാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് 3 ദിവസങ്ങളിൽ വിശദമായി സംസാരിക്കാൻ ആഗ്രഹിക്കുക. എന്ത് ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞിരുന്ന ഒറ്റ വാചകം വായിക്കട്ടെ. ലൂക്കോസ് 21:28 ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവിൻ. മനോഹരമായ ഒരു വേദഭാഗം. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവിൻ. സ്റ്റാൻഡ് സ്ട്രൈറ്റ് ആൻഡ് ലുക്ക് അപ്പ്. ഫൈനൽ കോൾ ടു റിപ്പന്റൻസ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, കുനിഞ്ഞ് നടക്കുന്നത് മതിയാക്കുവിൻ, നിവർന്ന് തലപൊക്കുവിൻ. We have to stand straight and look up. That's the only way. That's the only thing that we can do. Nothing else. You have to stand straight and look up. ഈ കുനിഞ്ഞ് നോക്കി നടക്കുന്ന ജീവിതരംഗങ്ങളിൽ നിന്ന് നാം വിട്ടുപോയില്ലെങ്കിൽ വരാനിരിക്കുന്ന നാടുകൾ അതിഭീകരതയുള്ള നാടുകളാണ്. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം പറയുന്ന മനോഹരമായ വാക്യമുണ്ടല്ലോ, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഇന്ന് ഈ ആലയത്തിൽ വന്നിരിക്കുന്ന മുംബൈ ഭദ്രാസനത്തിന്റെ 2019 പ്രഥമ രാത്രിയിൽ ദൈവവചനം കേൾക്കാൻ ഒരുങ്ങി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വലിയ ബാധ്യതയുണ്ടെന്നും നമുക്ക് ലോകത്തോട് ഒത്തിരി ഉത്തരവാദിത്വമുണ്ടെന്നും നമ്മുടെ സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വമുണ്ടെന്നും ബോധ്യപ്പെട്ട് ഈ ആലയം വിട്ടുപോകണം. ദൈവത്തിന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി വിനയപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട നാളുകളാണ് ഇത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അഹങ്കാരങ്ങൾ അവസാനിപ്പിക്കേണ്ട, വക്രതകൾ അവസാനിപ്പിക്കേണ്ട, വികടതകൾ മാറ്റിവെക്കേണ്ട, ദൈവസന്നിധിയിലേക്ക് നോക്കി രക്ഷിപ്പാൻ കഴിയുന്ന ഒരേ ഒരു കരത്തിലേക്ക് നോക്കുവാൻ ശിയാ പ്രവാചകന്റെ ഭാഷയിൽ വിളിച്ചു പറഞ്ഞാൽ, സകല മുസ്ലിമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവൻ, ഞാനല്ലാതെ വേറെ ഒരു ദൈവവുമില്ലല്ലോ. ലെറ്റ് മീ റിപ്പീറ്റ് ദ വേഴ്സ് അഗൈൻ. സകല മുസ്ലിമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവൻ, ഞാനല്ലാതെ വേറെ ഒരു ദൈവവുമില്ലല്ലോ.
സ്റ്റാൻഡ് സ്ട്രേറ്റ് ആൻഡ് ലുക്ക് അപ്പ്. നോഹയുടെ കാലത്തിന്റെ തനിയാവർത്തനം നടക്കുകയാണ്. മുംബൈ നിവാസികളെ, ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിച്ച ദൈവത്തിന്റെ മക്കളെ, പരിപാവനമായ വിശുദ്ധ സഭയിലെ അംഗങ്ങളായ പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, വി ആർ ലിവിംഗ് ഇൻ ദി ലാസ്റ്റ് ഡേയ്സ്, ലാസ്റ്റ് അവർ ഓഫ് ദി ലാസ്റ്റ് ഡേയ്സ്. വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു ദി കമ്മ്യൂണിറ്റി, വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു ദി ന്യൂ ജനറേഷൻ, വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു അവർ ചർച്ച് ആൻഡ് സൊസൈറ്റി. വട്ട് വി കൻ ഡു, ലെറ്റ് മീ സേ ടുനൈറ്റ്, ലെറ്റ് മീ റിക്വസ്റ്റ് ടുനൈറ്റ് റാദർ, they have to stand straight and look up. Devam name anugrahikkane. Thank you.